ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള 11-ാമത്തെ ക്ലാസ്സാണ് പഠിക്കാൻ പോകുന്നത്. 7-ാം ക്ലാസ്സിലെ SCRT ബുക്ക് തന്നെയാണ് ഇന്നും പഠിക്കുന്നത്. 7-ാം ക്ലാസ്സിലെ SCRT ബുക്കിൽ കേരള നവോത്ഥാന നായകരെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇന്ന് പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ പോയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. ദുരവസ്ഥ എന്ന കൃതി രചിച്ചത് ആര് എന്നാണ് ചോദിച്ചത്. ദുരവസ്ഥ എന്ന കൃതി ആരാണ് രചിച്ചത്? കുമാരനാശാനാണ്. ഓക്കെ, കുമാരനാശാനാണ് ദുരവസ്ഥ എന്ന കൃതി രചിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മലബാർ കലാപത്തെയും മിശ്രവിവാഹത്തെയും കുറിച്ച് പ്രതിപാദിക്കുന്ന കുമാരനാശാന്റെ കൃതി. മലബാർ കലാപത്തെയും മിശ്രവിവാഹത്തെയും കുറിച്ച് പ്രതിപാദിക്കുന്ന കുമാരനാശാന്റെ കൃതി ഏതാണെന്നാണ് ചോദിച്ചത്. ആൻസർ എന്താണ്? ദുരവസ്ഥ എന്നതാണ്. ഓക്കെ, ദുരവസ്ഥ നമ്മൾ പറഞ്ഞതാണ്. കുമാരനാശാന്റെ കൃതിയാണ് ദുരവസ്ഥ. അതെന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? മലബാർ കലാപത്തെയും മിശ്രവിവാഹത്തെയും കുറിച്ചാണെന്ന് ഓർത്തു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കുമാരനാശാൻ വീണപൂവ് രചിച്ച വർഷമാണ് ചോദിച്ചത്. കുമാരനാശാൻ വീണപൂവ് രചിച്ച വർഷം ഏതാണ്? 1907. ഓക്കെ, 1907 കുമാരനാശാൻ വീണപൂവ് രചിച്ചത് എന്നോർത്ത് വെക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കന്യാകുമാരിയിലെ ശാസ്താംകോയിലിൽ ജനിച്ച നവോത്ഥാന നായകൻ. കന്യാകുമാരിയിലെ ശാസ്താംകോയിലിൽ ജനിച്ച നവോത്ഥാന നായകൻ ആരാണ്? ഇതിൽ വൈകുണ്ഠസ്വാമികളാണ് അല്ലെ. വൈകുണ്ഠസ്വാമികളാണ് കന്യാകുമാരിയിലെ ശാസ്താംകോയിലിൽ ജനിച്ചത്. വൈകുണ്ഠസ്വാമികളെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കോഡിലൂടെ പഠിച്ചിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതിൽ എല്ലാ ക്വസ്റ്റ്യൻസും വൈകുണ്ഠസ്വാമികളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കോഡായിട്ട് ഒരു കഥയായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ കന്യാകുമാരിയിലെ ശാസ്താംകോയിലിൽ ജനിച്ചത് വൈകുണ്ഠസ്വാമികളാണെന്ന് ഓർത്ത് വെക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മുന്തിരിക്കിണർ സ്ഥാപിച്ചത് ആര് എന്നാണ് ചോദിച്ചത്. മുന്തിരിക്കിണർ സ്ഥാപിച്ചത് ആരാണ്? നമുക്കറിയാം, വൈകുണ്ഠസ്വാമികളാണ് അല്ലേ. വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ മുന്തിരിക്കിണർ സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. നെക്സ്റ്റ്, സമത്വ സമാജ സ്ഥാപകൻ. സമത്വ സമാജ സ്ഥാപകൻ ആരാണ്? അതും വൈകുണ്ഠസ്വാമികളാണ്. ഓക്കെ, വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജ സ്ഥാപകൻ. അപ്പോൾ അതെന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ശാസ്താംകോയിൽ ജനിച്ചു, മുന്തിരിക്കിണർ, അതുപോലെ തന്നെ സമത്വ സമാജം, ഇതെല്ലാം വൈകുണ്ഠസ്വാമികളാണെന്ന് ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സമപന്തി ഭോജനം നടത്തിയ നവോത്ഥാന നായകൻ. സമപന്തി ഭോജനം നടത്തിയതാരാണ്? അതും വൈകുണ്ഠസ്വാമികളാണ് അല്ലെ. സമപന്തി ഭോജനം നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചാന്നാർ ലഹളക്ക് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ. ചാന്നാർ ലഹള എന്ന് പറഞ്ഞാൽ മേൽമുണ്ട് സമരം അല്ലെ. മേൽമുണ്ട് സമരത്തിന് നേതൃത്വം കൊടുത്തതാരാണ്? വൈകുണ്ഠസ്വാമികളാണ് അല്ലെ. അതും ആൻസർ വൈകുണ്ഠസ്വാമികൾ എന്ന് തന്നെയാണ്. എല്ലാം നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എല്ലാം ഓർമ്മയിൽ നിൽക്കും. അതുപോലെ തന്നെ വൈകുണ്ഠസ്വാമികളെ കുറിച്ചുള്ള കോഡ് വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പൊ എല്ലാ കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഓർത്തു വെക്കാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ചതാര്? ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ചതാരാണ്? വൈകുണ്ഠസ്വാമികളാണ്. ഓക്കെ, വൈകുണ്ഠസ്വാമികളാണ് ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തിരുവനന്തപുരത്തെ കണ്ണമ്മൂലയിൽ ജനിച്ച നവോത്ഥാന നായകൻ. കണ്ണമ്മൂലയിൽ ജനിച്ച നവോത്ഥാന നായകൻ ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ഓക്കെ, ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് കണ്ണമ്മൂലയിലാണ്. കണ്ണമ്മൂല ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ലയിലാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നീ കൃതികൾ ആരുടേതാണ് എന്നാണ് ചോദിച്ചത്. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നീ കൃതികൾ ആരുടേതാണ്? ചട്ടമ്പി സ്വാമികളുടേതാണ്. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നീ കൃതികൾ രചിച്ചത് ചട്ടമ്പി സ്വാമികളാണെന്ന് ഓർത്തു വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ. ഇത് ആരുടെ വാക്കുകളാണ്? വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞതാരാണ്? ചട്ടമ്പി സ്വാമികളാണെന്ന് ഓർത്തു വെക്കുക. ഓക്കെ, ചട്ടമ്പി സ്വാമികൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അയ്യപ്പൻ എന്നത് ആരുടെ യഥാർത്ഥ നാമമാണ് എന്നാണ് ചോദിച്ചത്. അയ്യപ്പൻ എന്നത് ആരുടെ യഥാർത്ഥ നാമമാണ്? ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ നാമമാണ് അയ്യപ്പൻ. ഓക്കെ, ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ നാമം എന്താണ്? അയ്യപ്പൻ എന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം എവിടെയാണെന്നാണ് ചോദിച്ചത്. ജന്മസ്ഥലം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതെവിടെയാണ്? കണ്ണമ്മൂലയിലാണ് അല്ലെ. കണ്ണമ്മൂലയിലാണ് ജനിച്ചത്, തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമ്മൂലയിലാണ് ജനിച്ചത്.
സമാധി സ്ഥലം എവിടാണെന്ന് ചോദിച്ചാൽ പന്മന എന്നതാണ് ആൻസർ. പന്മനയിലാണ് ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശ്രീനാരായണ ഗുരു ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ വർഷമേതാണെന്നാണ് ചോദിച്ചത്. ശ്രീനാരായണ ഗുരു എവിടെയാണ് സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയത്? ആലുവയിലാണ്. വർഷമേതാണെന്ന് ചോദിച്ചാൽ 1924. ഓക്കെ, 1924 ശ്രീനാരായണ ഗുരു ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം രൂപീകരിച്ച വർഷം. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം രൂപീകരിച്ചത് ഏത് വർഷത്തിലാണ്? 1903. ഓക്കെ, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം രൂപീകരിച്ചത് 1903 ഓർത്ത് വയ്ക്കുക. തിരുവനന്തപുരത്തെ ചെമ്പഴന്തിയിൽ ജനിച്ച നവോത്ഥാന നായകൻ. ചെമ്പഴന്തിയിൽ ജനിച്ചതാരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ഓക്കെ, ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് എവിടാണെന്ന് പറഞ്ഞാൽ, എവിടെയെന്ന് ചോദിച്ചാൽ കണ്ണമ്മൂലയിലാണ്, അതും തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. ശ്രീനാരായണ ഗുരു ജനിച്ചത് ചെമ്പഴന്തിയിലാണ്, തിരുവനന്തപുരം ജില്ലയിലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്, പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം, ഇത് ആരുടെ വാക്കുകളാണ് എന്നാണ് ചോദിച്ചത്. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വേണ്ടത് വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്, പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് പറഞ്ഞത് ആര്? ഇതാരുടെ വാക്കുകളാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകളാണെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകളാണിത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളിൽ പെടാത്തത് ഏത്? താഴെ കൊടുത്തവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചത്. ഏതൊക്കെ കൃതികളാണ് കൊടുത്തത്? ആത്മോപദേശ ശതകം, ദർശനമാല, വേദാധികാര നിരൂപണം, ദൈവ ദശകം. ഇതിലേതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെതല്ലാത്തത് എന്നാണ് ചോദിച്ചത്? വേദാധികാര നിരൂപണമാണ് ആൻസർ വരുന്നത് അല്ലേ. വേദാധികാര നിരൂപണം ആരുടേതാണ്? ചട്ടമ്പി സ്വാമികളുടേതാണ്. ബാക്കിയെല്ലാം ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം, ഇതെല്ലാം ആരുടേതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെതാണെന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രീനാരായണ ഗുരുവിൻ്റെതല്ലാത്തത് വേദാധികാര നിരൂപണമാണ്, അത് ചട്ടമ്പി സ്വാമികളുടേതാണെന്ന് ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശ്രീനാരായണ ഗുരു ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയ സ്ഥലം എവിടെയാണെന്നാണ് ചോദിച്ചത്. ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയത് അരുവിപ്പുറത്താണ്. ഓക്കെ, അരുവിപ്പുറത്താണ് ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, ശ്രീനാരായണ ഗുരു ദീപപ്രതിഷ്ഠ നടത്തിയ സ്ഥലം എവിടെയാണെന്നാണ് ചോദിച്ചത്. ദീപപ്രതിഷ്ഠ നടത്തിയത് കാരമുക്കിലാണ്. ഓക്കെ, കാരമുക്കിലാണ് ശ്രീനാരായണ ഗുരു ദീപപ്രതിഷ്ഠ നടത്തിയത്. ശിവലിംഗ പ്രതിഷ്ഠ അരുവിപ്പുറത്താണ്, ദീപപ്രതിഷ്ഠ കാരമുക്കിലാണെന്ന് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ്, ശ്രീനാരായണ ഗുരു ശാരദാ പ്രതിഷ്ഠ നടത്തിയ സ്ഥലം. ശാരദാ പ്രതിഷ്ഠ നടത്തിയത് ശിവഗിരിയിലാണെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ശാരദാ പ്രതിഷ്ഠ ശിവഗിരിയിലാണ് നടത്തിയത്. ശിവലിംഗ പ്രതിഷ്ഠ അരുവിപ്പുറം, ദീപപ്രതിഷ്ഠ കാരമുക്ക്, ശാരദാ പ്രതിഷ്ഠ ശിവഗിരി. ഇനി നെക്സ്റ്റ്, ശ്രീനാരായണ ഗുരു അവസാന പ്രതിഷ്ഠ നടത്തിയ സ്ഥലം എവിടെയാണെന്നാണ് ചോദിച്ചത്. ശ്രീനാരായണ ഗുരു അവസാന പ്രതിഷ്ഠ നടത്തിയത് കളവൻകോടാണ്. ഓക്കെ, കളവൻകോടാണ് ശ്രീനാരായണ ഗുരു അവസാന പ്രതിഷ്ഠ നടത്തിയത്. അപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് നാലെണ്ണമാണ് പഠിക്കാനുള്ളത്, ശിവലിംഗ പ്രതിഷ്ഠ അരുവിപ്പുറം, ദീപപ്രതിഷ്ഠ കാരമുക്ക്, ശാരദാ പ്രതിഷ്ഠ ശിവഗിരി, അവസാന പ്രതിഷ്ഠ കളവൻകോട്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം, ശ്രീനാരായണ ഗുരു ഓം എന്ന കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സ്ഥലം. ഓം എന്ന കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് എവിടെയാണ്? അവസാന പ്രതിഷ്ഠ നടത്തിയ കളവൻകോട് തന്നെയാണ്. ഓക്കെ, കളവൻകോട് തന്നെയാണ് ഓം എന്ന കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. ഓക്കെ, കളവൻകോട്. അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ 25 ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. ഇത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്നതിന്റെ കൂടെ തന്നെ 10-ാമത്തെ ക്ലാസ്സും 9-ാമത്തെ ക്ലാസ്സും നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം. അങ്ങനെ പഠിച്ചാൽ മാത്രമേ എല്ലാം ഓർമ്മയിൽ നിൽക്കുള്ളൂ, കാരണം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളതാണ്. ഇനി അടുത്ത മാസം മുതൽ കുറച്ചും കൂടെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടി വരും. ഇപ്പൊ കുറച്ച് ദിവസം ആയതുകൊണ്ട് മാത്രമാണ് ഓരോ ക്വിസുകൾ മാത്രം തന്നിട്ട് അത് പഠിക്കാൻ പറയുന്നത്. നെക്സ്റ്റ് മന്ത് മുതൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടി വരും. ഇതിന്റെ കൂടെ തന്നെ മറ്റ് കാര്യങ്ങൾ കൂടി പഠിക്കാൻ തരും. അപ്പൊ അതും കൂടെ നിങ്ങൾ പഠിക്കേണ്ടി വരും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളെല്ലാം റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക്.